എന്തായാലും ഇവിടെ ഹിജാബ് നിർബന്ധമല്ല എന്നുള്ള വിധി വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങ് ജപ്പാനി ആയാലോ? ജപ്പാനിൽ യൂണിഫോമിൻ്റെ ബഹുവിശേഷം നടക്കുകയാണ്. നമ്മളാരും ഇവിടെ അറിയാത്തത് അത് അഫ്ഗാനിസ്ഥാനിലും അല്ലെങ്കിൽ സിറിയയിലും ഫലസ്തീനിലും ഒന്നും അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യാത്തത്. ഇതിനിടയിൽ നമ്മുടെ കൃഷ്ണകുമാറേട്ടൻ മക്കളുമായി ഗ്രാൻഡ് മോസ്കിൽ പോയി പർദ്ദയൊക്കെ അണിഞ്ഞുള്ള ചിത്രം പുറത്തു വിടുകയുണ്ടായി. ഈ വഴക്കൊക്കെ നാട്ടിലേ ഉള്ളൂ, അല്ലെങ്കിൽ ആളും ജാതിയുമൊക്കെ നോക്കിയേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും ഇവിടം വിട്ടാൽ മനുഷ്യരാണ്, എല്ലാം അനുസരിക്കും, അംഗീകരിക്കും, തൃപ്തിയോടെ ജീവിക്കുകയും ചെയ്യും. ഈ നാട്ടിൽ മാത്രമാണ് ഈ കലാപം മുഴുവൻ ഉണ്ടാക്കുന്നതും ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പുരോഗമനാശയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുന്നതിനിടയിൽ ജപ്പാനി ആകാനൊരവസരം കൈവന്നിട്ടുണ്ട്. നമ്മൾ ചില ആളുകളെയൊക്കെ തമാശയ്ക്ക് പറയും, നീ ഒരു ജപ്പാനിയാണല്ലോടാ എന്ന് പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഹിജാബിൻ്റെ വിധി കർണാടക ഹൈക്കോടതി വിധിപ്രസ്താവം നടത്തിയപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജപ്പാനികളെക്കുറിച്ച്. അവിടെ ഈ പോണിടെയിൽ മാതൃകയിൽ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ മുടി ഇങ്ങനെ കഴുത്തിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കെട്ടുക, കുതിരയെപ്പോലെ എന്നൊക്കെ നമ്മൾ ഓരോരുത്തർ കളിയാക്കി പറയും. കുതിരയുടെ വാല് നിൽക്കുന്നത് പോലെ ഇങ്ങനെ ഉയർത്തിക്കെട്ടുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നതാണ് വന്നിരിക്കുന്ന വാർത്ത. അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ മുടി പൊക്കി കെട്ടി വച്ചിരിക്കുന്നത് കണ്ടാൽ ആൺകുട്ടികളിൽ ലൈംഗിക ഉത്തേജനം കൂടുതലായി ഉണ്ടാവുകയും അത് സ്ത്രീകൾക്ക് ദോഷമാവുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം മറച്ചു വെക്കേണ്ടതാണെന്ന് പറയുമ്പോൾ പ്രാകൃതവും ഗോത്രവർഗവും അവകാശങ്ങളും മതചിഹ്നവുമൊക്കെയായി മാറും. എന്നാൽ ഇതിങ്ങനെ കെട്ടിക്കൂടായെന്ന് സാങ്കേതികവിദ്യ തികഞ്ഞ് പൊന്തി എങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഇത് നിരോധിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അത് ജപ്പാനായതുകൊണ്ട് ഇവിടെ വലിയ വാർത്തകളും വലിയ വിശേഷങ്ങളും ചർച്ചകളും പോസ്റ്റുകളും ഒന്നും കാണാനില്ല. എന്നാൽ ഇത് അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഫലസ്തീനിലോ ആയിരുന്നെങ്കിൽ, കണ്ടില്ലേ ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ തിരിച്ചടി, ആ ഗോത്രവർഗത്തിൽപ്പെട്ടവർ കാണിക്കുന്നത് കണ്ടില്ലേ പെൺകുട്ടികളെ തടഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വാർത്ത വിശദമായി വായിച്ചു നോക്കിയാൽ വളരെ വിചിത്രമാണ്. എന്ന് പറഞ്ഞാൽ ഷൂസിൻ്റെ നിറം, അടിപ്പാവാടയുടെ നീളം, അടിയിലിടുന്ന വസ്ത്രം പോലും വെള്ളയായിരിക്കണം എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഹൈജീനു വേണ്ടിയാകാം, എന്നാൽ പോലും അതിൻ്റെ നിറം വരെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ കത്തിപ്പടരുകയാണ് ജപ്പാനിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജപ്പാനൊരു ഗോത്രവർഗ സംസ്കാരമല്ലാത്തതുകൊണ്ടും ഉത്തരാധുനികരായതുകൊണ്ടും സാങ്കേതികവിദ്യയിലെ ജമ്പുലിംഗമായതുകൊണ്ടും അതിനെക്കുറിച്ചാരും വലിയ ചർച്ചയും പോസ്റ്റും ഒന്നും കാണുന്നില്ല. പിന്നെ അതുകൂടാതെ നമ്മുടെ കൃഷ്ണകുമാർ ഏട്ടൻ തിരുവനന്തപുരത്തെ ഏട്ടൻ ദുബായിൽ പോയി രണ്ട് കുഞ്ഞുങ്ങളുമായി പർദ്ദയും ഹിജാബും ഒക്കെ ധരിച്ചുകൊണ്ടുള്ള ചിത്രം പുറത്തു വിട്ടിട്ടുണ്ട്. ഗ്രാൻഡ് മോസ്ക് കാണാൻ പോയതാണ്. അവിടെ ഇത് നിർബന്ധമായതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ വേറെ ബഹളമൊന്നും വെച്ചിട്ട് കാര്യമില്ല. ഇവിടെ കൃഷ്ണകുമാറേട്ടൻ പറയുന്ന പോലെ ഞാൻ ചാണകമാണ് എന്നൊക്കെ പറഞ്ഞ് വികാരം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. അവിടെ ചെന്ന് അത് ധരിച്ച് വളരെ അതബോടും മര്യാദയോടും കൂടി കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന ആ പിതാവിനെയും കാണാനിടയായി. ഇതൊക്കെ വെറുതെ ഈ യൂണിഫോമുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തു പോയതാണ്. ഒന്ന് ജപ്പാനിലെ കാര്യവും മറ്റൊന്ന് ഈ ജപ്പാനിയുടെ കാര്യവും.